ഇതാണ് ജയിൽ ആരും ഇല്ലാത്ത ജയിൽ വളരെ ചെറിയ ജയിൽ ഇവിടെ ആരുമില്ല ആരെങ്കിലും ഒരു ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് അകത്തേക്ക് കയറി നോക്കായിരുന്നു തോന്നുന്നു പക്ഷെ ഇവിടെ ആരുമില്ല ഗേറ്റിലൊന്നും ആരെയും കാണാനും കൂടില്ല ഒരു സെക്യൂരിറ്റി ഇല്ല ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് ഞങ്ങൾ ലക്ഷദ്വീപിലെത്തിയിട്ട് അഞ്ചാമത്തെ ദിവസമാണ് ഈ ലക്ഷദ്വീപിൽ വന്നിട്ട് മര്യാദയ്ക്കൊന്നും ഉറങ്ങിയിട്ടില്ല ഉറങ്ങാൻ പറ്റിയിട്ടില്ല എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവിടുത്തെ കൊതുകൊണ്ടൊന്നുമല്ല ഇവിടെ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ കാണണം വെറുതെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട ഉറങ്ങിത്തീർക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് രാത്രി 2 മണിക്ക് 3 മണിക്കൊക്കെ ഉറങ്ങുക രാവിലെ 5:30 6 മണിക്ക് എഴുന്നേക്കുക ഫ്രഷ് ആവുക പോവുക ഇന്നാണ് ഇപ്പോൾ ലേശം ലേറ്റ് ആയത് ഞാനിപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു ഇതാ ഇപ്പം പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇന്ന് കുറേ കാഴ്ചകൾ കാണാനുണ്ട് ഇതാ ലക്ഷദ്വീപിലെ എല്ലാവരും സൈക്കിളിലാണ് ഓ ഹായ് അപ്പോൾ ഇവിടെ എല്ലാവരും സൈക്കിളാണ് അടിപൊളിയല്ലേ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ കൂടെ ഉള്ള ചെറിയൊരു ബെല്ലൈക്കണും കൂടി ഉണ്ട് അതും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇപ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും ഞാൻ നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ചു തരാം നിങ്ങൾ ഈ ചെറുപ്പക്കാർക്ക് അറിയുമെന്നറിയില്ല കുറച്ച് പ്രായ ഒരു 30സിന് മുകളിലേക്ക് ഉള്ള ആളുകൾക്ക് വളരെ പരിചിതമായ ഒരു വണ്ടി ഉണ്ട് അത് ഞാൻ പേര് പറയുന്നില്ല ചെറിയൊരു സസ്പെൻസ് ആയിക്കോട്ടെ ഞാനത് കാണിച്ചു തരാം നല്ലോണം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടെടുക്കുന്ന ഒരു വണ്ടിയാണ് അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ അവിടെയാണ് ഇതാണ് സാധനം LD01 2008 LD എന്ന് പറഞ്ഞാൽ ലക്ഷദ്വീപ് 01 2008 ഇതാണ് എൻ്റെ ഒപ്പൻ്റെ കയ്യിലുണ്ടായിരുന്നു ഇതേപോലത്തെ ഒരു വണ്ടി ലാംബി കയറ്റ് ഇതും ഉണ്ടായിരുന്നു ഇതിൻ്റെ മുമ്പിലൊക്കെ ഈ ഒരു സ്കൂട്ടറിന് മുമ്പിലൊക്കെ നിന്ന് യാത്ര ചെയ്ത ഓർമ്മകളാണ് ഈ വണ്ടി കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ചെറുപ്പത്തിൽ ഈ ഒരു ഹൈറ്റിൽ ഉപ്പയുടെ മുമ്പിൽ നിന്നിട്ടൊക്കെ യാത്ര ചെയ്ത ഓർമ്മകൾ ഇങ്ങനെ മൈൻഡിലേക്ക് വരുന്നുണ്ട് ഒരു നൊസ്റ്റാൾജി അത് കാണുമ്പോൾ ഒരു വല്ലാത്തൊരു നൊസ്റ്റാൾജിയാണ് ഇതിങ്ങനെ ചെരിച്ച് വേണം സ്റ്റാർട്ട് ചെയ്യാൻ ഇതിൻ്റെ പെട്രോൾ പമ്പ് ഇവിടെയാണ് ഇതിൻ്റെ പെട്രോൾ അടിക്കുക ഈ ഒരു സാധനം തിരിച്ച് തുറന്നിട്ട് അതിൽ പെട്രോൾ അടിക്കുക എന്നിട്ട് കിക്കർ ഇതാണ് ഇത് ബ്രേക്ക് പിന്നെ ഇത് ഇത് ഇതാണ് എന്തായാലും ഇത് കാണുമ്പോൾ ഒരു 10 ഞാൻ പറയുമ്പോൾ വയസ്സ് വരുമല്ലോ ചെറുപ്പത്തിൽ ഒരു 5ാം ക്ലാസ് മുതൽ അല്ല ആ ഒരു 5 വയസ്സ് മുതൽ ഒരു 10 വയസ്സ് വരെ ഉള്ള ഓർമ്മകളൊക്കെയാണ് മൈൻഡിലേക്ക് വരുന്നത് പഴയ ഓർമ്മകൾ അതിൻ്റെ സ്പീഡോമീറ്റർ ഇതാണ് മാക്സിമം സ്പീഡ് 120 എന്നാണ് കാണിക്കുന്നത് 120 ഒന്നും പോകാൻ പറ്റില്ല ഞങ്ങളിതാ യാത്ര പോകാൻ നിൽക്കുകയാണ് ഇന്ന് നിങ്ങളെ ലക്ഷദ്വീപ് മൊത്തം ഞങ്ങൾ കാണിക്കും അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നത് എങ്ങോട്ടാ പോകണ്ടേ തെക്കോട്ട് പോകണം വടക്കോട്ട് പോകണം തെക്കോട്ട് ഒരു വഴിക്ക് പോയിട്ട് കപ്പലിനാണ് തെക്കോട്ട് പോകുന്നത് നമ്മൾ ഒരു ഒരു ഭാഗത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ കറങ്ങി 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 ഹെലിപ്പാഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും എന്നിട്ട് അങ്ങനെ 1x1 ആയിട്ട് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ എന്തൊക്കെ കാണണം എന്നുള്ളത് മനസ്സിലാവും അപ്പൊ ശരി എന്നാലേ ഞങ്ങൾ തുടങ്ങട്ടെ ലേറ്റ് ആക്കുന്നില്ല പോകുന്ന വഴിക്ക് വളരെ ഇടുങ്ങിയൊരു വഴിയല്ല ഇടുങ്ങിയൊരു സ്ഥലം ഈ സ്ഥലത്തിനൊരു പ്രത്യേക പേരുണ്ട് ചിക്കൻ നെക്ക് കോഴിയുടെ കഴുത്ത് പോലെ ഒരു നമുക്കിപ്പം മാപ്പ് നോക്കുന്ന നമുക്ക് മനസ്സിലാവും ഇതൊരു കോഴിയുടെ കഴുത്ത് പോലുള്ള ഒരു സ്ഥലമാണ് അതുകൊണ്ടാണ് ഇവിടെ ചിക്കൻ നെക്ക് എന്നുള്ള പേര് വന്നത് സ്ഥലം ആ ഭാഗത്തും കടൽ കാണാം ഈ ഭാഗത്തും കടൽ കാണാം രണ്ട് ഭാഗത്തും നമുക്ക് കടൽ കാണാൻ പറ്റും ഇവിടുന്ന് ലൈറ്റ് ഹൗസ് കാണാം ഒരു ചിക്കൻ്റെ നെക്ക് പോലെ ഒരു സ്ട്രെയിറ്റ് ആയിട്ട്
വളരെ ഒരു 50 മീറ്റർ കൂടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര മീറ്റർ ഉണ്ടാവും 50 ഇല്ല ഒരു കഷ്ടിച്ച ഒരു 50 മീറ്റർ ഉണ്ടാവും രണ്ട് കടൽ അപ്പുറത്തും ഇപ്പുറത്തുള്ള കടലുകൾ തമ്മിലുള്ള അകലം ഇനി അങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് വീതി കൂടും അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹെലിപാഡ് കണ്ട് നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോവാം അതാ അടുത്തൊരു സ്ഥലം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ് ലക്ഷദ്വീപിലെ സബ് ജയിൽ ആൾതാമസമില്ലാത്ത സബ് ജയിൽ ഇവിടെ ആരുണ്ടാവില്ല വളരെ ചെറിയ ജയിൽ എന്ന് പറഞ്ഞാൽ വളരെ ചെറുത് ഒരു 200 സ്ക്വയർ ഫീറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ ജയിൽ ആരുമില്ല ചുമ്മാ പൂട്ടിട്ട ഇവിടുത്തെ കോടതിയിലും ആരുമില്ല ജയിലിലും ആരുമില്ല പോലീസ് സ്റ്റേഷനില് പോലീസ് സ്റ്റേഷനിൽ കുറച്ച് പോലീസുകാരുണ്ടാവും കേസൊന്നുമില്ല പോലീസുകാർക്ക് നല്ല ഫ്രണ്ട്ലിയാണ് ഇതാണ് ജയില് ആരുമില്ലാത്ത ജയിൽ വളരെ ചെറിയ ജയിൽ ഇവിടെ ആരുമില്ല ആരെങ്കിലും ഒരു ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് അകത്തേക്ക് കയറി നോക്കായിരുന്നു എന്ന് തോന്നുന്നു പക്ഷെ ഇവിടെ ആരുമില്ല ഗേറ്റിലൊന്നും ആരെയും കാണാനും കൂടില്ല ഒരു സെക്യൂരിറ്റി ഇല്ല ഇതാണ് ഇവിടുത്തെ ഗ്യാസ് ഗോഡൌണ് ഇവിടുത്തെ ഫുൾ സപ്ലൈ ഇവിടുന്നാണ് പോകുന്നത് ഇന്ത്യൻ്റെ ഗ്യാസ് ഗോഡൌൺ ആണ് ഇവിടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ മാത്രമേ ഉള്ളൂ ഇവിടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ മാത്രമേ ഉള്ളൂ HP ഇല്ല അപ്പോ ഇത് IRB ഹൗസിംഗ് കോംപ്ലക്സ് ആണ് IRB എന്ന് ഇന്ത്യ റിസർവ് ബറ്റാലിയൻ അവരുടെ ഹൗസിംഗ് കോംപ്ലക്സ് ആണ് കവറത്തിയിലെ ഈസ്റ്റ് ബ്ലോക്ക് ഇതുപോലെ എത്ര ബ്ലോക്ക് ഉണ്ട് ഭയങ്കര സെക്യൂരിറ്റി ഒക്കെ ഉള്ളതാണ് നമുക്ക് പെർമിഷനോടുകൂടിയാണ് വീഡിയോ എടുക്കുന്നത് ആകെ ഒരു ബ്ലോക്ക് ഇവിടെ ഒരു ബ്ലോക്ക് ഇവിടെ ഇവിടെ തെങ്ങൊക്കെ പെയിന്റ് അടിച്ച് മൂടി കൂട്ടിയതാണ് ബ്യൂട്ടിഫിക്കേഷന്റെ ഭാഗമായിട്ട് സോളാർ പവർ പ്ലാന്റ് ഇവിടത്തേക്കുള്ള സോളാർ എനർജി ഇവിടുന്നാണ് അതെ അതെ നമ്മുടെ ഗ്രിഡ് വഴി അത് മെയിൻ ലൈനിലേക്ക് കൊടുക്കുന്നത് ഇവിടുന്നാണ് കവർത്തി ലക്ഷദ്വീപ് സോളാർ എനർജി പ്ലാന്റ് കൺസ്ട്രക്ഷൻ സൈറ്റ് സൺ സോഴ്സ് എനർജി അപ്പം ഇവിടെ ആരെയും കാണുന്നില്ല ഉള്ളിൽ കയറി പറഞ്ഞു കുറെ ആടുകൾ മാത്രം കാണുന്നില്ല അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ആൾക്കാരാവശ്യമൊന്നുമില്ല എന്തേ എമർജൻസി ഉണ്ടെങ്കിൽ ആൾ വരും ഇവിടുത്തെ ആൾക്കാർ ഇതാ ഈ കാണുന്ന ആൾക്കാരാണ് ഇവിടുത്തെ ആൾക്കാർ എന്നെ കണ്ടിട്ട് പോകുന്നു അടുത്ത ലൊക്കേഷനിൽ അതാണ് ഹെലിപാഡ് നിങ്ങൾ കാണുന്ന എൻട്രി ഉള്ളത് അവിടെ നിന്നാണ് നമുക്ക് എന്തെങ്കിലും മെഡിക്കൽ എമർജൻസി ഒക്കെ ഉണ്ടെങ്കിൽ ഹെലികോപ്റ്റർ ഇവിടുന്ന് സർവീസ് ഉണ്ട് അല്ലെങ്കിൽ ഉണ്ട് സർവീസ് ഫ്ലൈറ്റ് പോകുമ്പോ ഹെലികോപ്റ്റർ ഇവിടുന്ന് പോയിട്ടാണ് ഇവിടെ കൊണ്ടുപോകും ഫ്ലൈറ്റ് പാസഞ്ചർ കൊണ്ടുപോയിട്ട് അവിടെ നിന്നാണ് ഫ്ലൈറ്റ് പോകുന്നവർക്ക് രണ്ട് ഓപ്ഷൻ ആണ് ഒന്നെങ്കിൽ വെസലിൽ അങ്ങോട്ട് പോയിട്ട് അല്ലെങ്കിൽ ഹെലികോപ്റ്ററിൽ പോകുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ ഇവിടെ നിന്നാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഹെലികോപ്റ്റർ കാണാൻ പോയിട്ട് ഓക്കെ ഞങ്ങളിപ്പം ഹെലിപാഡ് ഓപ്പറേറ്റ് ചെയ്യുന്ന സ്ഥലത്താണുള്ളത് അതിൻ്റെ മെയിൻ എൻട്രൻസ് ആണ് ഇവിടെ അതിൻ്റെ ഓഫീസും കാര്യങ്ങളും ടിക്കറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് അപ്പോൾ എന്തെങ്കിലും മെഡിക്കൽ എമർജൻസി അല്ലെങ്കിൽ VIP ഒക്കെ വരുന്നുണ്ടെങ്കിൽ അവരെ ഈ ഹെലികോപ്റ്ററിലാണ് അങ്ങോട്ട് കൊണ്ടുപോകുക അഗത്തിയിൽ കൊണ്ടുപോവുക അഗത്തിയിൽ നിന്ന് മാത്രമേ എയർപോർട്ട് ഉള്ളൂ അപ്പോൾ ഇവിടുന്ന് അഗത്തിയിലേക്ക് പോകാനുള്ള ഹെലികോപ്റ്റർ സർവീസ് ഇവിടെ നിന്നാണ് പിന്നെ കൂടാതെ കേരളത്തിലേക്കുള്ള ഹെലികോപ്റ്റർ സർവീസും ഇവിടെ നിന്നാണ് ഇപ്പോൾ രാജ്യരക്ഷാമന്ത്രിയുടെ സെക്യൂരിറ്റീസ് ഒക്കെ ഇവിടെ ഉണ്ട് അവർ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഹെലികോപ്റ്റർ റെഡിയായി നിൽക്കുകയാണ് അവരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഡിഫൻസിൻ്റെ ഇതാണ് അപ്പോൾ നമുക്ക് സ്പെഷ്യൽ ഹെലികോപ്റ്റർ ഉള്ളിലുണ്ട് പക്ഷെ അങ്ങോട്ടേക്ക് ഉള്ളിലേക്ക് പെർമിഷൻ ഇല്ല കാരണം സ്പെഷ്യൽ ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ആ ഗേറ്റ് വരെ പോകാനുള്ള ഇപ്പോൾ ഗേറ്റ് വരെ പോകാനുള്ള ഒരു പെർമിഷൻ കിട്ടിയിട്ടുണ്ട് ഇതാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ യൂണിറ്റ് ഇവിടെയാണ് അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് കവറത്തി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ലക്ഷദ്വീപ് ചെറുതാണ് അല്ലേ വലുതാ ഒരുപാട് ഏരിയ ഉണ്ട് ഓക്കേ
ഒരുപാടുണ്ട്, അങ്ങോട്ട് പോകണം. ആ കാണുന്നുണ്ട് ഒരുപാട്, അങ്ങോട്ടുണ്ട്. അപ്പോ അതേക്ക് പെർമിഷൻ ഇല്ല. അതൊക്കെ ഹൈലി കോൺഫിഡൻഷ്യൽ ഏരിയകളാണ്, ഡിഫൻസിന്റെ ആണ്. ഇപ്പൊ തന്നെ ഹെലിപാഡില് നോർമലി അകത്ത് പോകാൻ പറ്റും. പക്ഷെ ഇപ്പം ഇന്ത്യൻ എയർഫോഴ്സിന്റെ മൂന്ന് ഹെലികോപ്റ്റർ അവിടെ ഉണ്ടായിരുന്നു. ഒന്ന് വന്ന് ലാൻഡ് ചെയ്തു, ആളെ കയറ്റി പോയി. അത് എന്റെ ലക്കാണോ നിങ്ങളുടെ എന്താണോ അറിയില്ല. അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, പെർമിഷൻ ഇല്ല. ഹൈലി കോൺഫിഡൻഷ്യൽ ആണ്, കാരണം ഇന്ത്യൻ എയർഫോഴ്സിനാണ്. നോർമൽ ഹെലികോപ്റ്റർ ആണെങ്കിൽ നമുക്ക് അത് ഷൂട്ട് ചെയ്യാം. അപ്പോ രാജ്യരക്ഷാ മന്ത്രിയുടെ സെക്യൂരിറ്റീസ് ട്രാവൽ ചെയ്യായിരുന്നു, അവരാണ് പാസഞ്ചേഴ്സ് ആയിട്ട് പോയത്. അപ്പം ഭയങ്കര എന്താണ് സ്ട്രിക്റ്റ് ആണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് കാണാമായിരുന്നു. ഞാൻ കണ്ടു, അടിപൊളിയാണ്. വന്നിറങ്ങി ആളെ കയറ്റി, എന്ത് ഫോഴ്സ് ആണെന്ന് അറിയാം. അതിന് കാറ്റ് അതും തൊട്ടടുത്ത് ഒരു 50 മീറ്റർ ദൂരത്തെ കാണുന്നത്, അതായത് 50 കഷ്ടിച്ച് നോർമലി കാണാൻ കഴിയില്ല. അപ്പോ വളരെ നല്ലൊരു അനുഭവമായിരുന്നു. പക്ഷെ നിങ്ങൾക്കത് ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്താൽ അത് നടക്കുന്നില്ല. സാറില്ല, ഇനി അത് അവസരത്തിൽ പറ്റുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അടുത്തത്, എല്ലാം അടുത്തടുത്താണ്, ഇനി അടുത്തതിലേക്ക് പോവാം. വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഹെലിപാഡിൻ്റെ ഓഫീസിന് മുമ്പിലുള്ളത്, ഇത് കൺട്രോൾ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഹെലികോപ്റ്റർ വരുന്നതും പോകുന്നതൊക്കെ കൺട്രോൾ ചെയ്യുന്ന, ടിക്കറ്റ് കൊടുക്കുക, അങ്ങനെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെ ഒന്ന് പരിചയപ്പെടാം. അതായത് നമ്മുടെ മാഷ ഫ്രണ്ടാണ്. അപ്പോൾ സ്പെഷ്യൽ പെർമിഷനോട് കൂടി ഞാനുള്ളത് ഇവിടുത്തെ ഹെലിപാഡില് ഫുൾ കൺട്രോൾ ചെയ്യുന്ന ആളുകളുടെ അടുത്താണ്. ഇവരാണ് ഇവിടുത്തെ മൊത്തം കൺട്രോൾ. VIPs വരുമ്പോൾ, ഡിഫൻസിന്റെ ഹെലികോപ്റ്റർ വരുമ്പോൾ, ഇവിടുത്തെ സർവീസ് ചെയ്യുന്ന ഹെലികോപ്റ്റർ, എല്ലാം കൺട്രോൾ ചെയ്യുന്ന ആൾക്കാർ വരാണ്. ഇവരുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ ഇവിടെ ഹെലികോപ്റ്ററിന് ഇറങ്ങാൻ പറ്റുള്ളൂ, ഇവിടെ പൊന്താൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഇവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. ഇവിടെ എത്ര ഹെലികോപ്റ്റർ സർവീസ് ചെയ്യുന്നുണ്ട് നോർമലി? നമ്മുടെ ഇവിടെ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ താഴെ ഉള്ളത് 3 ഹെലികോപ്റ്ററാണ്. അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് പവനാൻസ് ഹെലികോപ്റ്റർ ലിമിറ്റഡ് ആണ്. ബേസിക്കലി ഇത് നമ്മൾ വേറെ ആംബുലൻസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് ഇവിടെ ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ വളരെ പരിമിതമായ സൗകര്യങ്ങളാണ്. അപ്പോൾ പേഷ്യൻസിന് ഇവിടെ നിന്ന് ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ അവർ നമ്മൾ ഡോക്ടേഴ്സ് മെയിലാണ്ടിട്ട് റെഫർ ചെയ്യും. അങ്ങനെ റെഫർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ ഇവരെ വൻകരയിലോട്ട് എടുക്കും. മെയിനായിട്ട് നമ്മൾ കൊച്ചിയിലേക്കാണ് എടുക്കുന്നത്. കൊച്ചിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർ ഏത് ഹോസ്പിറ്റലിലേക്കാണ് റെഫർ ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ ആ ഹോസ്പിറ്റലിലേക്ക് അവർ നമ്മൾ ഷിഫ്റ്റ് ചെയ്യും. അതാണ് പ്രൊസീജിയർ. അപ്പോൾ മെയിനായിട്ട് അത് തന്നെയാണ്. ഇല്ലാണ്ട് പിന്നെ ഉള്ളത് ലോ ആൻഡ് ഓർഡർ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഇന്റർ ഐലൻഡിൽ വേറെ ആൾക്കാരെ എത്തിക്കാനും പിന്നെ ഇവിടെ വരുന്ന VIPs പിന്നെ ഒക്കെ ആയിട്ടാണ് നമ്മൾ. പിന്നെ മെയിനായിട്ട് മൺസൂൺ ടൈമിൽ ലക്ഷദ്വീപിലെ ആകപ്പാടെ ഒരു എയർപോർട്ടേ ഉള്ളൂ, അത് അഗത്തി ദ്വീപിലാണ്. അപ്പോൾ അഗത്തിയിലേക്കുള്ള ഈ ഫ്ലൈ പാസഞ്ചേഴ്സിനെ കണക്ട് ചെയ്യാൻ വേണ്ടി കൂടി നമ്മൾ മൺസൂണിൽ ഉപയോഗിക്കുന്നത്. നോർമൽ സീസൺ ആകുമ്പോൾ നമ്മുടെ HSC വെസൽസ് എല്ലാം ഇവിടെ അവൈലബിൾ ആകും. അപ്പോൾ ആ സമയത്ത് ഈ വെസൽ വെച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത്. മെയിൻ എയിം എന്ന് പറയുന്നത് ഇത് എയർ ആംബുലൻസ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവാക്വേഷൻ ഇവിടെ 3 ടൈപ്പ് ആയിട്ടാണ് ഞാനിപ്പോൾ മനസ്സിലാക്കിയത്. ഒന്ന് നിങ്ങളുടെ നോർമൽ സർവീസ്, പിന്നെ ഡിഫൻസിൻ്റെത്, പിന്നെ കൂടാതെ VIP വരുന്നത്. അങ്ങനെയല്ലേ? അതെ, ഡിഫൻസ് ഇത് നമ്മുടെ ഇത് ഇപ്പോൾ ഡിഫൻസ് ഹെലിപാഡായിട്ടല്ല ഉപയോഗിക്കുന്നത്. ഇത് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ്റെ അണ്ടറിലുള്ള ഹെലിപാഡ്. അത് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ ഇവിടെ വന്നതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ഡോണിയറും മറ്റതും ഒക്കെ ഇവിടെ ഇപ്പോൾ ഉണ്ട്. അവർക്കുള്ള ഫ്യൂവലിംഗ് ഒക്കെ നമ്മൾ ഇവിടെ നിന്നാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിയുമ്പോൾ അവരത് ലോൺ ബേസിലാണ് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ കൊടുക്കുന്നത്. നമ്മളെ അവർ നമ്മുടെ അടുത്ത് നിന്ന് അവർ എത്ര എടുത്തിട്ടുണ്ടോ അത് അത്രയും അവർ അവിടെ നിന്ന് നമുക്ക് റിട്ടേൺ ചെയ്യും. ക്യാഷ് ആയിട്ട് IOC ത്രൂ IOC അവർ ATS തന്നെ നമുക്ക്. അപ്പോൾ അതിന് ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഇന്നിപ്പോൾ നേവി ഉണ്ട്, എയർഫോഴ്സിൻ്റെതുണ്ട്, നേവിയുടെ ഉണ്ട്. നേവിയുടെ ഒരു എയർ മാർഷൽ ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നേവിയുടെ 2 ഹെലികോപ്റ്റർ കൂടി ഇവിടെ ഉണ്ട്. ആ അതാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ആക്ച്വലി നമ്മുടെ ഇതൊരു ഇപ്പോൾ ഒരു ചെറിയൊരു എയർ പോലെ ആണ് ഇപ്പോൾ. കാരണം ഇപ്പോൾ ഈ അടുത്താണ് ഇപ്പോൾ ഈ ഹെലിപാഡ് കുറച്ചുകൂടി നമ്മൾ എക്സ്പാൻഡ് ചെയ്തത്. അതുകൊണ്ടാണ്
നിർത്തിടാം. ഇപ്പൊ നമുക്ക് ഈ പറയുന്ന ഡിഫൻസിന്റെ ടൈപ്പ് കണ്ടില്ല, ആ ടൈപ്പ് ചൂപ്പർ ആണെങ്കിൽ അതും നമ്മുടെ കൂടുമ്പോ ഒരു നാല് എണ്ണം മാക്സിമം ഒരേ ടൈം നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ പാർക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇപ്പോ ചില സമയങ്ങളിൽ നമുക്ക് അത് ബുദ്ധിമുട്ടാകില്ല. അപ്പൊ നമ്മുടെ ഹെലികോപ്റ്റർ എല്ലാം എടുത്ത് ഹാങ്ങറിനകത്ത് വെച്ചിട്ട് പിന്നെ അവർക്കുള്ള സൗകര്യം ചെയ്ത് കൊടുക്കും. ഡിഫൻസിന് ഹെലികോപ്റ്റർ പാർക്ക് ചെയ്യുന്ന സ്ഥലം അത് ഡിപെൻഡ്സ് ഫ്യൂവലിന്റെ ഡെസ്റ്റിനേഷൻ ഇപ്പൊ എങ്ങോട്ടാണോ എന്നുള്ളത് അതിനനുസരിച്ച്, പിന്നെ പാസഞ്ചറിന്റെ വെയിറ്റ് അതനുസരിച്ചിട്ടായിരിക്കും എടുക്കുക. അപ്പോ ഒരു ഹെലികോപ്റ്ററിൽ സാധാരണ ഇപ്പൊ നമ്മളൊരു ഫുൾ ടാങ്ക് ഫ്യൂവൽ അടിക്കുകയാണെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു 250 to 232 വെയിറ്റ് ആണ് അവർ നമുക്ക് തരുന്നത്. അപ്പൊ ഒരു നാല് പേര് മാക്സിമം അങ്ങനെ ചെയ്യാൻ പറ്റും. അടുത്തുള്ള ഐലൻഡിലേക്ക് ആണെങ്കിൽ ഇപ്പൊ അഗത്തിയിലൊക്കെ ആണെങ്കിൽ ഒരു 400 ഫ്യൂവൽ മാക്സിമം മതിയാവും. അപ്പൊ നമുക്കൊരു 10 പേരൊക്കെ ഫോർ എക്സാമ്പിൾ എനിക്കിപ്പം ഹെലികോപ്റ്ററിൽ തിരിച്ചു പോകണമെങ്കിൽ അതിന്റെ പ്രൊസീജിയർ എന്താണ്? ഹെലികോപ്റ്റർ സാധാരണ നമ്മൾ പാസഞ്ചേഴ്സ് കണക്ടിവിറ്റി ഉണ്ടാവാറില്ല. പിന്നെ ഈ ഇവാക്വേഷൻ പോകുമ്പോൾ പേഷ്യന്റ് ഇപ്പോൾ പേഷ്യന്റിനും ഡെഡ് എസ്കോർട്ടിനാണ് നമ്മൾ സാധാരണയായിട്ട് കൊടുക്കുക. അതിന് അതിന്റെ കൺസെഷൻ ആയിട്ട് നമ്മൾ വേറെ റൈറ്റ് പേഷ്യന്റിന് എത്ര ചാർജ് വരാം? പേഷ്യന്റിന് ഇവിടെ നിന്ന് ഇപ്പോൾ വരുന്നത് 4060 ആണ് ഒരാൾക്ക്. പാസഞ്ചർ ആണെങ്കിൽ 6290 ഓൺലൈൻ സംവിധാനങ്ങളൊന്നും ആയിട്ടില്ല ഇതുവരെ. പക്ഷെ നമ്മളിപ്പോ അത് ഈ പറയുന്ന ഒരു ഞാൻ പറഞ്ഞില്ല ഒരു ഇന്നോവേഷൻ വേണ്ടി നമ്മളിങ്ങനെ ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ സൂൺ നമ്മൾ അതൊരു ഇതിലേക്ക് വരാൻ. പക്ഷെ അത് അതുകൊണ്ട് ഇപ്പൊ നമുക്ക് പ്രത്യേകിച്ച് വലിയ ഇതൊന്നും ഉണ്ടാവും തോന്നില്ല. കാരണം ഇത് ഒന്നോ രണ്ടോ പാസഞ്ചർ ബെനിഫിറ്റ് ഒന്നും അതും ഈ പറയുന്ന പോലെ ഡിപെൻഡ്സ് ആണ്. അപ്പൊ പാസഞ്ചർ കുറച്ച് കൂടുതലാണെങ്കിൽ ആ പാസഞ്ചറിനനുസരിച്ചുള്ള ഒരു റവന്യൂ വരുമ്പോ അത്രയും കുറയും. പാസഞ്ചർ കുറവാണെങ്കിൽ അതിനനുസരിച്ച് ഒരു ഏകദേശം ഒരു 200,000 രൂപയുടെ അടുത്ത് വരും. അല്ല ഒരു ഫ്ലൈങ് അവേഴ്സ് അതിന്റെയൊക്കെ ഡിപെൻഡ് ചെയ്താണ് അത് വരുന്നത്. ചെറിയൊരു ധാരണ കിട്ടാനും ഇല്ല. ഇത് ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് ലൈഫ് സേവിങ്ങിന്റെ ഭാഗമായിട്ട് ഉള്ള പ്രോഫിറ്റ് അത് ഇതിനു വേണ്ടി. പിന്നെ നമുക്ക് ഇപ്പൊ ചില സമയങ്ങളിൽ ഇപ്പൊ ഹെയർ ചെയ്യാറുണ്ട്. ഇപ്പൊ നമുക്ക് ഇതൊന്നും ഇല്ല, ഇപ്പോ നമ്മുടെ ഇവാക്വേഷൻസ് ഒന്നുമില്ല. ഇവാക്വേഷനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിയോറിറ്റി കൊടുക്കുന്നത്. ഏത് മൂവ്മെന്റ് ഉണ്ടായാലും ഈവൻ VIP മൂവ്മെന്റ് ഉണ്ടായാൽ പോലും നമ്മൾ പ്രിയോറിറ്റി കൊടുക്കുന്നത് എപ്പോഴും ഇവാക്വേഷനാണ് പ്രിയോറിറ്റി കൊടുക്കുന്നത്. കാരണം അത് കൊടുത്തേ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ അതിനുവേണ്ടി പിന്നെ ഫുള്ള് അതായത് ഇതിന്റെ റവന്യൂ എത്രയാണോ അത് കണക്കാക്കിയിട്ട് നമ്മൾ ഫുള്ള് ആ റവന്യൂ കിട്ടുന്ന രീതിയിൽ ഹെയർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ. ടൂറിസ്റ്റിന്റെ അത് നമ്മള് മോണിറ്ററി അത് പ്രോഫിറ്റബിൾ ആയിരിക്കും വളരെ കൂടുതലാണ്. ഞാന് അഷ്റഫ് അലി, ഞാന് ശരിക്കും പോർട്ടസ്റ്റിന്റാണ്. പക്ഷെ ഇവിടെ ഞാന് ക്വാളിറ്റി കൺട്രോൾ ഓഫീസറുടെ ചാർജ് കൂടി ഞാൻ ഇവിടെ ഉണ്ട്. ഞാൻ പോർട്ടസ്റ്റിന്റെ ഹെഡ്ക്വാർട്ടറാണ്. പിന്നെ ഇപ്പോ ഇവിടെ ഇവിടെ വരുമ്പോ ഞാൻ ക്വാളിറ്റി കൺട്രോൾ ഓഫീസറും കൂടിയാണ്. അത് ATF ഇതൊക്കെ ടെസ്റ്റ് ചെയ്യുക, അതിന്റെ ക്വാളിറ്റി ഉറപ്പ് വരുത്തുക, ഫ്യൂവലിന്റെ അതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തമാണ്. കാരണം ഇത് സ്റ്റാഫ് സ്റ്റാഫ് നമുക്ക് സ്റ്റാഫ് ഫ്യൂവലിംഗ് 6 കുട്ടികൾ വേറെ ഉണ്ട്. പിന്നെ സ്റ്റാഫ് ഉണ്ട്. ഞാൻ എന്റെ ഒറിജിനൽ തട്ടകം എന്ന് പറയുന്നത് ജെട്ടിയാണ്. അവിടെ എന്റെ താഴെ ഒരു 54 പേരുണ്ട്. സ്റ്റാഫ് അവിടെ ഉണ്ട്. എന്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. കൂടെ ഉള്ള ചെറിയൊരു ബെല്ലൈക്കണും കൂടി ഉണ്ട്, അതും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും.